അമ്മ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് നേരിൽ കാണേണ്ടി വന്ന രണ്ട് പിഞ്ചോമനകൾ. ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയം തോന്നുന്ന നിമിഷങ്ങളാണത്. അച്ഛന്റെ ലൈംഗിക വൈകൃതം കാരണം ജീവിതം തകർക്കപ്പെട്ട ഇതുപോലെ നിരവധി ബാല്യങ്ങളുണ്ട്. കോട്ടയം മണർകാട് കൊലക്കേസിന്റെ അന്വേഷണം നീങ്ങുന്നത് പങ്കാളിയെ കൈമാറ്റം ചെയ്യുന്ന 14 ഗ്രൂപ്പുകളിലേക്കാണ്. ഇതുപോലെ ചതിയിൽപ്പെട്ട നിരവധി യുവതികളുണ്ടെന്നാണ് സംശയം. കോട്ടയം മണർകാട് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച് ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. പ്രതി ഷിനോ മാത്യു ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഷിനോയും മണർകാട് സ്വദേശിനിയും 5 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ 2014 വിവാഹിതരായത്. വിവാഹശേഷം വിദേശത്തേക്ക് പോയി മടങ്ങിയെത്തിയ ഷിനോയുടെ പെരുമാറ്റ രീതിയിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. ഭർത്താവ് ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് യുവതി തിരിച്ചറിയാനും വൈകി. 2018 മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യുവതിയെ ഭർത്താവ് നിർബന്ധിച്ചു തുടങ്ങി. മക്കളുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി മറ്റു പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിടാൻ യുവതിയെ നിർബന്ധിച്ചതായുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 8 പേരാണ് ഭർത്താവിന്റെ സഹായത്തോടെ യുവതിയെ പീഡിപ്പിച്ചത്. താൻ മറ്റു പുരുഷന്മാർക്കൊപ്പം കിടക്കുന്നതും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കാണാനാണ് ഇഷ്ടമെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നതായി യുവതി വെളിപ്പെടുത്തിയിരുന്നു. കപ്പിൾ മീറ്റപ്പ് കേരള എന്ന ഗ്രൂപ്പ് വഴിയാണ് പ്രധാനമായും പ്രവർത്തനം നടന്നിരുന്നത്. ഒടുവിൽ ഇതെല്ലാം സഹിച്ച് സഹികെട്ട് യുവതി വെളിപ്പെടുത്തൽ നടത്തി. 2022 ജനുവരിയിലാണ് കേരളത്തിന് അത്ര കേട്ടു പരിചയമില്ലാത്ത പങ്കാളി കൈമാറ്റ കേസ് പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കാളികളെ കൈമാറി ലൈംഗിക ചൂഷണം നടത്തുന്ന വലിയ സംഘത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതി പോലീസിനോട് പങ്കുവച്ചത്. യുവതിയുടെ പരാതിയിൽ ഷിനോ അടക്കം 7 പേർ അറസ്റ്റിലായിരുന്നു. ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത്. രക്തത്തിൽ കുളിച്ച് വീട്ടുമുറ്റത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മക്കളാണ് അമ്മയെ ആദ്യം കണ്ടത്. ഇവർ യുവതിയുടെ അച്ഛനെ വിവരം അറിയിച്ചു. യുവതിയുടെ ഭർത്താവ് ഷിനോ മാത്യു ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് പിതാവ് പോലീസിന് മൊഴി നൽകിയിരുന്നു. യുവതിയുടെ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ അന്വേഷിക്കവേ വിഷം കഴിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാൽ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്തെ മൊബൈൽ ലൊക്കേഷൻ അടക്കം പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന 14 ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ അവരിലേക്കും അന്വേഷണം നീളും. കൂടുതൽ യുവതികൾ ചതിയിൽപ്പെട്ടിരിക്കാമെന്നാണ് സൂചന. ഭയം കാരണം പലരും കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന സംഘത്തിൽ ചേരാനെത്തുന്ന അവിവാഹിതരിൽ നിന്ന് 14,000 രൂപ വരെ ഈടാക്കിയിരുന്നു. 2 മണിക്കൂറിന് 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് വാങ്ങുന്നത്. ഭാര്യമാരുമായി വരുന്നവരുടെ പക്കൽ നിന്നും പണം വാങ്ങിയിരുന്നില്ല, പകരം അവരുടെ ഭാര്യയെ അടുത്തയാളുടെ ഭർത്താവ് ഉപയോഗിക്കുകയായിരുന്നു പതിവ്. മെസ്സഞ്ചർ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് ഈ സംഘം ഭാര്യമാരെ പരസ്പരം പങ്കുവെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഷിനോ ഉൾപ്പെടെ ഇതുപോലുള്ള യുവാക്കൾ മുൻപേ തന്നെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമകളായിരിക്കാമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പ്രണയത്തിലൂടെയാണ് വിവാഹത്തിലേക്ക് വന്നതെങ്കിലും വിവാഹ ജീവിതത്തിന് വേണ്ട രീതിയിലുള്ള ഒരു മാനസിക പക്വത അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഒരു മനോഹാരിത ഈ വ്യക്തിയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്നുണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നുണ്ടായ പെരുമാറ്റ വൈകൃതമൊന്നും ആകണമെന്നുമില്ല. വിവാഹത്തിന് മുൻപ് തന്നെ ഉള്ള ചില മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ നിന്നും ഫോം ചെയ്ത ഒരു ചിന്താധാരയായിരിക്കാം. വൈകൃതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ആളുകൾ നിരവധി പേരുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ടാകാം. ഭാവി സമൂഹത്തിന് വിപത്തായി വളരാനിടയുള്ള പങ്കാളിയെ കൈമാറ്റം ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് വേണ്ടത്. News 18, Kottayam.